തലകൂടി കഴിഞ്ഞ് നമ്മളമ്മയിലെ സാധാരണക്കാർ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് പ്രതിഷേധിക്കാനേ പറ്റുള്ളൂ. നമസ്കാരം, റിയൽ വേ ന്യൂസിലേക്ക് സ്വാഗതം. കുതിച്ചുയർന്ന് പച്ചക്കറി വില, ഈ ഒരു അവസ്ഥയിൽ ജനങ്ങൾ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നുവെന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ചോദിക്കാം ജനങ്ങളോട് തന്നെ. ഇത്രയും വില കൂടി കഴിഞ്ഞ് നമ്മളമ്മയിലെ സാധാരണക്കാർ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് പ്രതിഷേധിക്കാനേ പറ്റുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഇച്ചിരി നമുക്കിപ്പോൾ ഇത് മേടിക്കാണ്ടിരിക്കാനും പറ്റില്ല. ആ ഒരു കാരണമാണ് ഇപ്പോൾ മുതലെടുക്കുന്നത്. കാരണം ഡെയിലി ഇപ്പോൾ ഇത് മേടിച്ചല്ലേ പറ്റുമോ, ഇത് മേടിക്കാണ്ടപ്പോൾ ഒരു സൊല്യൂഷൻ നമുക്ക് വേറെ ഇല്ല. അപ്പോൾ ഇത്രയും വില കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 500 പറഞ്ഞാലും നമ്മളമ്മയിലെ സാധാരണക്കാർ ഇപ്പോൾ മേടിച്ചേ പറ്റൂ. ഇത് വലിയ വലിയ ആൾക്കാർക്കും ഒന്നും പ്രശ്നമില്ല, പക്ഷെ നമ്മളുമാരി ഡെയിലി വർക്ക് ചെയ്തിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിപ്പോൾ ഗവൺമെൻറ് ആയിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തേ പറ്റൂ. ഇങ്ങനെ വില കൂടുതലിന് എതിരെ വില കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം. പച്ചക്കറി വില കൂടുതലാണ് കർണാടകയിലും മഴ, തമിഴ്നാട്ടിൽ ചൂട്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് കാരണം എല്ലാത്തിനും വില കൂടിയും. തക്കാളി 100, ഇഞ്ചി 300, വെളുത്തുള്ളി 150, എല്ലാ സാധനത്തിനും വില, രണ്ട് മൂന്ന് ഐറ്റംസിനൊക്കെ വില കൂടി. ആ കച്ചവടം കുറവാണ്, ആൾക്കാർ കുറവാ വരുന്നത്. സാധനം ഉൽപ്പാദനം കമ്മിയാണ്, അത് കാരണം റേറ്റ് കൂടുതലാണ് ഇപ്പോൾ. ഇവിടെ മാത്രമല്ല, മൊത്തത്തിൽ കേരളം ഇന്ത്യ പുറത്തൊക്കെ സാധനങ്ങളൊക്കെ നല്ല വില കൂടുതലാണ് ഇപ്പോൾ. ഇഞ്ചി ഏറി കഴിഞ്ഞാൽ 100 വന്നിരുന്നു, ആ സാധനം ഇപ്പോൾ 200 240 റേഞ്ചിലാണ് പോകുന്നത്. ചെറുതായിട്ട് ഇവിടെ നാടൻ പയർ വരുന്നുണ്ട്, അത് നമ്മളൊരു 60 വിൽക്കുന്നുണ്ട്. ചീര കെട്ടി 20 വിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വെണ്ടക്ക ഉണ്ട്, 40 വിൽക്കുന്നുണ്ട്. ആ റേഞ്ചിലൊക്കെ തന്നെ പോകുന്നു. എന്താ പകരത്തിന്, പച്ചക്കറിക്ക് പച്ചക്കറി തന്നെ വേണ്ടേ? നമ്മളൊരു മീൻകറി വെക്കാൻ വെച്ചാൽ തക്കാളി ഇടണം, അങ്ങനെ പല പ്രശ്നങ്ങൾ. വേറെ ഇപ്പം എന്താ നമ്മൾ ചെയ്യാനുള്ളത്? കുറഞ്ഞ കുറയും, നമ്മൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് വാങ്ങും. ഒരു കിലോ വാങ്ങണത് അരക്കിലാനാക്കും, അര വാങ്ങുന്നതിലും കാലവും, അങ്ങനെ വാങ്ങുക. വേറെ എന്താ ചെയ്യുക? നല്ല ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഇപ്പോൾ എല്ലാത്തിനും ബിരിയാണി വെക്കുമ്പോൾ വേണ്ട മെയിനായിട്ട് വേണ്ടത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. ആധുനിക വൈജ്ഞാനിക രംഗത്ത് 8 പട്ടാമ്പിയിൽ പ്രവർത്തിച്ചു വരുന്ന ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള +1 +2 സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ കോഴ്സുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും അംഗീകൃത BA, BCOM, BBA ഡിഗ്രി കോഴ്സുകളിലേക്കും MA, MCOM എന്നീ PG കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പട്ടാമ്പി.